മാസ്റ്റർബേഷൻ ബേഷൻ അഥവാ സ്വയംഭോഗം യൂണിവേഴ്സലി പ്രാക്ടീസ്ഡ് ആൻഡ് ഫ്രീക്വൻ്റ്ലി ഡിസ്കസ്ഡ് സെക്ഷൽ പ്രാക്ടീസ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തപ്പെടുകയും അതുപോലെ ലോകമെമ്പാടുമുള്ള ആളുകൾ ഏറ്റവും കൂടുതലായി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സെക്ഷുവൽ പ്രാക്ടീസാണ് മാസ്റ്റർ ബേഷൻ അഥവാ സ്വയംഭോഗം എന്താണ് മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ സ്വയംഭോഗം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എന്നാൽ അതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ വളരെ വലുതാണ് മാസ്റ്റർബേഷൻ എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം ഒരാൾ തൻ്റെ ലൈംഗിക അവയവങ്ങളെ സ്വയം ഉദ്ദീപിപ്പിക്കുക വഴിയായി ലൈംഗിക ആനന്ദം കണ്ടെത്തുകയും അങ്ങനെ രതിമൂർച്ച അഥവാ ഓർഗാസത്തിലേക്ക് സ്വയം യാത്ര ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് മാസ്റ്റർബേഷൻ എന്ന് നമുക്ക് പറയാം എന്താണ് മാസ്റ്റർ ബേഷനെ സംബന്ധിച്ച് നമുക്കുള്ള തെറ്റിദ്ധാരണകൾ പ്രത്യേകിച്ച് യുവാക്കളിലും മുതിർന്നവരിലും കുട്ടികളിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള തെറ്റിദ്ധാരണകളാണ് മാസ്റ്റർ ബേഷൻ എന്ന സെക്ഷൽ പ്രാക്ടീസിനെ സംബന്ധിച്ച് ഇന്നുള്ളത് ഉദാഹരണത്തിന് മാസ്റ്റർ ബേഷൻ വന്ധ്യതയ്ക്ക് കാരണമാകും മാസ്റ്റർ ബേഷൻ ചെയ്യുന്ന ഒരാൾക്ക് കുട്ടികൾ ഉണ്ടാവുകയില്ല അതുപോലെ മാസ്റ്റർ ബേഷൻ ചെയ്താൽ അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്താൽ ലൈംഗിക ശേഷി കുറയും പിന്നീട് വിവാഹത്തിന് ശേഷം ഇണയോടുള്ള ലൈംഗിക ആസക്തി നഷ്ടപ്പെടും അതുപോലെ മാസ്റ്റർബേഷൻ ചെയ്താൽ ശരീരത്തിൻ്റെ കരുത്ത് ചോർന്നു പോകും ഇത് വലിയൊരു തെറ്റാണ് വലിയൊരു പാപമാണ് എന്നിങ്ങനെ വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒട്ടനവധി ധാരണകൾ ഇന്ന് നമ്മുടെ സമൂഹത്തെ ചൂഴ്ന്നു നിൽക്കുന്നു എന്താണിതിൻ്റെ യാഥാർത്ഥ്യം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തി തൻ്റെ ലൈംഗിക അവയവത്തെ സ്വയം ഉദ്ദീപിപ്പിക്കുക വഴിയായി ലൈംഗികാനന്ദം കണ്ടെത്തുന്ന പ്രക്രിയയാണ് അല്ലെങ്കിൽ സെക്ഷുവൽ പ്രാക്ടീസാണ് മാസ്റ്റർ ബേഷ് ഈ മാസ്റ്റർ ബേഷിനുള്ള ചോദന ചെറിയ കുട്ടികളിൽ വരെ നമുക്ക് നിരീക്ഷിച്ചാൽ കാണാൻ സാധിക്കും ഇൻഫൻസി ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറയുന്ന അവരുടെ ബാല്യകാലത്ത് സ്വന്തം ശരീരത്തിൻ്റെ ശരീരത്തെ കണ്ടെത്താനായി കുട്ടികൾ നടത്തുന്ന ശ്രമങ്ങൾ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ സ്വന്തം ശരീരത്തെ കണ്ടെത്തുന്ന പ്രക്രിയയുടെ ഇടയിലായി അവർ സ്വന്തം ലൈംഗിക അവയവങ്ങളിൽ സ്പർശിക്കുന്ന സമയത്ത് ആനന്ദം ലഭിക്കുന്നു അല്ലെങ്കിൽ ഒരു സന്തോഷം കിട്ടുന്നു എന്നുള്ള വസ്തുത മനസ്സിലാകും ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ലൈംഗിക അവയവങ്ങൾക്ക് ചുറ്റുമുള്ള നേർ സപ്ലൈ അഥവാ നാടികൾ ഈ നാടികൾ വളരെ പെട്ടെന്ന് ഒരാനന്ദുഭൂതി ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ സ്വന്തം ശരീരത്തെ അടുത്തറിയാനുള്ള ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ ബാല്യകാലത്തെയുള്ള ത്വര അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ആഗ്രഹം ഇത് രണ്ടും കൂടി ചേർന്ന് ലൈംഗിക അവയവങ്ങളിൽ പിടിച്ച് കളിക്കുക എന്ന് പറയുന്ന ഒരു രീതി കുട്ടികളിൽ തന്നെ സാവധാനം ഡെവലപ്പ് ചെയ്തു വരുന്നത് നമുക്ക് നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ വരുന്ന ഈ സ്വയംഭോഗ ആസക്തി അല്ലെങ്കിൽ സ്വന്തം ലൈംഗിക അവയവത്തെ ഉദ്ദീപിപ്പിക്കാനുള്ള പ്രവണത പിന്നീട് മുതിരുമ്പോൾ പല നിറങ്ങൾ ആർജിക്കുകയും അത് പിന്നീട് സ്വയംഭോഗം എന്ന് പറയുന്ന സെക്ഷൽ പ്രാക്ടീസിലേക്ക് എത്തുകയും ചെയ്യും ഒന്നാമതായി പറയട്ടെ ഇത് മെഡിക്കലി യാതൊരു കുഴപ്പവുമില്ലാത്ത സൈക്കോളജിക്കലി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സെക്ഷൽ പ്രാക്ടീസാണ് എന്നാൽ മധ്യകാലത്ത് മധ്യകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡീവൽ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള മൊറാലിറ്റി ധാർമ്മികതയുടെ ചില സങ്കല്പങ്ങൾ ലൈംഗികത വലിയൊരു തെറ്റാണെന്ന് പഠിപ്പിച്ചു അതേ തുടർന്ന് ഒരാൾ സ്വയം ലൈംഗികാനന്ദം കണ്ടെത്തുന്ന രീതി വലിയ പാപമാണ് എന്നുള്ള ധാരണ സെമിറ്റിക് മതങ്ങളിലും അതുപോലെ ഒരുപാട് റിലീജിയൻസിലും വളരെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടു ഇത് പിന്നീട് നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യകരമായിട്ടുള്ള ലൈംഗിക അല്ലെങ്കിൽ സെക്ഷൽ പ്രാക്ടീസുകളെ വളരെ നിർണായകമായ രീതിയിൽ സ്വാധീനിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് പതിനഞ്ച് തൊട്ട് പത്തൊൻപത് മാസങ്ങൾക്കുള്ളിൽ തന്നെ ചെറിയ കുട്ടികൾ അവനവൻ്റെ ലൈംഗിക അവയവത്തെ സ്പർശിച്ച് ആനന്ദം കണ്ടെത്തുന്ന രീതി തനിയെ കണ്ടെത്തുന്നതായി നിരീക്ഷിക്കപ്പെടുന്നു കിൻസ്ലി എന്ന് പറയുന്ന വിഖ്യാത ഗവേഷകൻ ഇതേക്കുറിച്ച് പറയുന്നത് ഏതാണ്ട് ഓൾമോസ്റ്റ് ഓൾ ഏതാണ്ട് തൊണ്ണൂറ്റൊൻപത് ശതമാനം പുരുഷന്മാരും അതുപോലെ നാലിൽ മൂന്ന് സ്ത്രീകളും സ്വയംഭോഗം ചെയ്യുന്നു അത്രയേറെ വ്യാപകമാണ് സ്വയംഭോഗശീലം അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ തൻ്റെ ലൈംഗികാവയവങ്ങളെ ഉദ്ദീപിപ്പിക്കുക വഴിയായിട്ട് ആനന്ദം കണ്ടെത്താം എന്ന് മനസ്സിലാക്കുന്ന കുട്ടികൾ പിന്നീട് കൗമാരത്തിലേക്ക് വളരുമ്പോൾ സെക്ഷൽ ഫാൻറ്റസീസ് അല്ലെങ്കിൽ കോയിറ്റൽ ഫാൻറ്റസീസ് എന്ന് പറയുന്ന ചിന്തകളെ മനസ്സിലേക്ക് കൊണ്ടുവന്നാണ് സ്വയം സ്വയംഭോഗം ചെയ്യുന്നത് ഇതും തികച്ചും ആരോഗ്യകരമായിട്ടുള്ള ഒരു സെക്ഷൽ പ്രാക്ടീസാണ് പിന്നീട് സ്വന്തം ലൈംഗിക അവയവങ്ങളോടുള്ള താല്പര്യം മറ്റുള്ളവരുടെ ലൈംഗിക അവയവങ്ങളോടുള്ള താല്പര്യമായി വളരുകയും മുതിർന്നവരുടെ ലൈംഗിക അവയവങ്ങളെ നിരീക്ഷിക്കുക ലൈംഗിക അവയവങ്ങളെ പുറത്ത് പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങൾ സിനിമകൾ കാർട്ടൂണുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള മീഡിയ മാധ്യമങ്ങൾ വഴിയായിട്ടുള്ള ലൈംഗികതയെ നഗ്നതയെ ആസ്വദിക്കുക എന്നുള്ള രീതിയിലേക്കൊക്കെ ഈ സെക്ഷൽ ഫാൻറ്റസി അല്ലെങ്കിൽ കോയിറ്റൽ ഫാൻറ്റസി സാവധാനം വളർന്നു വന്നു തുടങ്ങും പിന്നീട് കൗമാരപ്രായത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പീക്കിൽ ആണ് അവരുടെ പ്രായപൂർത്തിയാവുക സ്ത്രീ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് മെനാർക്കി അറ്റൈൻ ചെയ്യും അല്ലെങ്കിൽ അവർ അവരുടെ ആർത്തവം ആർത്തവചക്രം ആരംഭിക്കും പുരുഷന്മാരിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് അഥവാ താടി മീശ ലിംഗവലിപ്പം കൂടുക കക്ഷത്തിലും ഗുഹ്യഭാഗത്തുമൊക്കെയുള്ള രോമങ്ങൾ വളരുക സ്വരം കനത്തതാവുക ഒരു ആരോഗ്യമുള്ള അല്ലെങ്കിൽ ലൈംഗികത ആസ്വദിക്കാൻ ശേഷിയുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കരുത്തനായ ഒരു പുരുഷനായി ഒരു കൗമാരക്കാരൻ മാറ്റി തീർക്കപ്പെടുന്നു ഈ സമയത്ത് ശാരീരികമായി ഒരു അഡോളസൻ്റ് അല്ലെങ്കിൽ കൗമാരപ്രായത്തിലുള്ള ഒരാൺകുട്ടിയും പെൺകുട്ടിയും ലൈംഗിക ബന്ധത്തിന് പാകപ്പെട്ടവരാണ് എന്നാൽ നമ്മുടെ ചുറ്റും നിൽക്കുന്ന സമൂഹത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് അവർക്ക് ആ പ്രായത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിലൊരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു സംഘർഷം ഉടലെടുക്കുന്നു ശാരീരികമായി താൻ ലൈംഗിക ബന്ധത്തിന് തയ്യാറാണ് എന്നാൽ മാനസികമായി അല്ലെങ്കിൽ സമൂഹത്തിന്റെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ലൈംഗികത ആസ്വദിക്കാനുള്ള പ്രായമായിട്ടില്ല എന്ന തോന്നൽ ഈ സംഘർഷം പലപ്പോഴും സ്വയംഭോഗശീലത്തെ വർദ്ധിപ്പിക്കും ഇത് ഈ സമയത്ത് ടെൻഷൻ റിലീസ് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഘർഷങ്ങൾ മാനസിക സംഘർഷങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന സമ്മർദ്ദത്തെ അതിജീവിക്കുക എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രാക്ടീസായും സ്വയംഭോഗം വളർന്നേക്കാം പിന്നീട് അവർ യുവത്വത്തിലേക്ക് വളരുന്നു ഈ കോയിറ്റൽ ഫാൻറ്റസീസ് അഥവാ സെക്ഷൽ ഫാൻറ്റസീസിനെ ആ ആസ്വദിച്ചു കൊണ്ട് സ്വയംഭോഗം ചെയ്യുക വഴിയായിട്ടാണ് ഒരു വ്യക്തി തൻ്റെ ലൈംഗിക വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നത് എന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പെൺകുട്ടികളാവട്ടെ ക്ലൈറ്റോറിസ് എന്ന് പറയുന്ന പകശിഷ്ന എന്ന് പറയുന്ന ഭാഗത്തെ ഉദ്ദീപിപ്പിക്കുക വഴിയായിട്ടാണ് ലൈംഗിക ആനന്ദം കണ്ടെത്തുന്നത് എന്നാൽ പുരുഷന്മാർ തൻ്റെ ലിംഗം കൂടുതലായിട്ടും കൈകൾ ഉപയോഗിച്ചോ വിരലുകൾ ഉപയോഗിച്ചോ ചലിപ്പിച്ചാണ് സ്വയംഭോഗം ചെയ്യുന്നത് യുവത്വത്തിലേക്ക് കടക്കുന്ന സമയത്തും സ്വയംഭോഗം പല നിറങ്ങളിൽ പല രൂപങ്ങളിൽ അവരിൽ നിലനിൽക്കും ഉദാഹരണത്തിന് ഇണയോടൊത്തുള്ള സ്വയംഭോഗം പരസ്പരം ലൈംഗിക അവയവങ്ങളെ ഉദ്ദീപിപ്പിക്കുക ഫിംഗറിങ് അതുപോലെ ഹാൻഡ് ജോബ് എന്നൊക്കെയുള്ള രീതികളിൽ മുതിരുമ്പോഴും വിവാഹത്തിന് ശേഷവും പിന്നീട് മധ്യവയസ്കനാകുമ്പോഴും എന്തിനേറെ പറയുന്നു വാർദ്ധക്യത്തിൽ വരെ ഈ സ്വയംഭോഗത്തിൻ്റെ പ്രവണത പുരുഷന്മാരിലും സ്ത്രീകളിലും സർവ്വസാധാരണമായിട്ട് പല നിറങ്ങളിൽ പല രൂപങ്ങളിൽ കണ്ടുവരുന്നു കൈകൾ ഉപയോഗിച്ചുള്ള സ്വയംഭോഗശീലം മാത്രമല്ല ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള സ്വയംഭോഗം ഉദാഹരണത്തിന് ഇപ്പോൾ ഉള്ള സെക്സ് ടോയ്സ് വൈബ്രേറ്റർ അങ്ങനെയൊക്കെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള സ്വയംഭോഗം അതുപോലെ ഏനൽ മാസ്റ്റർബേഷൻ ഇങ്ങനെയുള്ള പല രീതികളിൽ പല നിറങ്ങളിൽ സ്വയംഭോഗ ആസക്തി മനുഷ്യരിൽ നിലനിൽക്കുന്നു എന്നാൽ ഇതൊരാരോഗ്യപരമായിട്ടുള്ള സെക്ഷൽ പ്രാക്ടീസാണ് എന്ന് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ചില ഘട്ടങ്ങളിൽ തുടർച്ചയായിട്ടുള്ള മാസ്റ്റർബേഷൻ ചെയ്യണം എന്നുള്ള ആഗ്രഹം മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ പലപ്പോഴും നമ്മുടെ നിത്യ ജീവിതത്തിലെ നമ്മൾ ചെയ്യുന്ന ജോലികളെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ മറ്റ് ആനന്ദങ്ങളെ ഹനിക്കുന്ന രീതിയിൽ സ്വയംഭോഗശീലം വളർന്നു വരുമ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പലപ്പോഴും ഒരു മാനസിക രോഗത്തിൻ്റെ തലത്തിലേക്ക് വളരെ ചുരുക്കം പേരിലെങ്കിലും സ്വയംഭോഗശീലം മാറാറുണ്ട് ഇത്തരക്കാരിൽ ആവശ്യമെങ്കിൽ ഔഷധ ചികിത്സയും അല്ലെങ്കിൽ സൈക്കോതെറാപ്പി എന്ന് പറയുന്ന പ്രത്യേക രീതിയിലുള്ള കൗൺസിലിങ്ങും ഈ സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ വലിയൊരു ശതമാനം ആളുകളിൽ തികച്ചും ആരോഗ്യകരമായിട്ടുള്ള തികച്ചും മെഡിക്കലി ഹെൽത്തി ആയിട്ടുള്ള ഒരു ശീലം തന്നെയാണ് സ്വയംഭോഗശീലം ഈ സ്വയംഭോഗം ചെയ്യുന്നത് കൊണ്ട് മാനസിക രോഗങ്ങൾ വരുമെന്നോ അല്ലെങ്കിൽ അവർക്ക് വന്ധ്യതയുണ്ടാകുമെന്നോ അല്ലെങ്കിൽ പിന്നീട് യഥാർത്ഥ ലൈംഗികാനന്ദം അനുഭവിക്കാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതോ അല്ലെങ്കിൽ മതപരമായിട്ടോ അല്ലെങ്കിൽ സാമൂഹികമായിട്ടോ ഉള്ള ഒരു തിന്മയാണ് സ്വയംഭോഗം എന്നുള്ളതോ അടിസ്ഥാനമില്ലാത്ത ശാസ്ത്രീയമായി യാതൊരു രീതിയിലും ഗവേഷണങ്ങൾ സപ്പോർട്ട് ചെയ്യാത്ത ഒരു അസംബന്ധ പ്രസ്താവനയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഇതുപോലെയുള്ള ആരോഗ്യരംഗത്തെ ആധികാരികമായ അറിവുകൾക്കായി ഹെൽത്തി ടി വിയുടെ പേജ് ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഷെയർ ചെയ്യുക അത് കൂടുതൽ ആളുകളിൽ എത്തട്ടെ